ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തെ ഒരിക്കൽ കൂടി വാഴ്ത്തി സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ അഭിവാദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നല്ല ദിവസം കൂടി നമുക്ക് ദൈവം നൽകിത്തന്ന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിയേക്കാമെന്ന് കാലേക്കൂട്ടി വാഗ്ദത്വം ചെയ്ത് അതിൻ പ്രകാരം ജീവിപ്പാൻ അത് അനുഭവിക്കുവാൻ ദൈവം നമ്മളെ കണ്ടതിനും ദൈവം നമ്മളെ കൈകളിൽ താങ്ങിയതിനും നന്ദിയോടെ ദൈവത്തെയും സ്തുതിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്കുള്ള ദൈവിക ചിന്തയ്ക്കായ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നു. പഴയ നിയമത്തിലെ എസ്രയുടെ പുസ്തകം ചരിത്ര ഗ്രന്ഥമാണ്. എസ്രയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മതിയാകും നമുക്ക് ചിന്തിക്കാനെങ്കിലും. 6-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. ഈ എസ്ര ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവൻ അനുകൂലമായിരിക്കുകയാൽ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. രണ്ട് കാര്യങ്ങളാണ് 6-ാം വാക്യത്തിനകത്തുള്ളത്. ഒന്ന്, ആരാണ് എസ്ര എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്തെല്ലാം പറയാനുണ്ടാവും. നമ്മുടെ ഡിഗ്രി പറയാം, നമ്മുടെ വീട്ടുപേര് പറയാം. നീ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഷാജി പാസ്റ്ററാണ് എന്ന് പറയാം, ഞാൻ പാസ്റ്ററാണെന്ന് പറയാം, എൻ്റെ അപ്പൻ്റെ പേര് പറയാം, ഞാൻ ഇന്നടത്ത് ഇന്നാരുടെ മോനാന്ന് പറയാം, ഇന്നടത്ത് ഇന്നാരുടെ ആളുടെ ഭർത്താവാന്ന് പറയാം. എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മളെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഉയർത്തി കാണിക്കുന്നത്, നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, നമ്മളിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മളിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. എസ്ര ആരാണ് എന്നിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഈ എസ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പരിചയപ്പെടുത്തുക. എസ്ര ആരാണ്? ബൈബിൾ എസ്രയെ പരിചയപ്പെടുത്തുന്ന വാക്ക് നിങ്ങൾ കണ്ടോ? ഈ എസ്ര ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. മോശയുടെ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രി. നമുക്കിങ്ങനെ പറയാം, ന്യായപ്രമാണം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വചനങ്ങളാണ്. ന്യായപ്രമാണം ഒരർത്ഥത്തിൽ വചനത്തിൻ്റെ ഒരു പഴയ നിയമ ഭാഷയാണ്. അപ്പോൾ ആ ന്യായപ്രമാണത്തിൽ അഥവാ ദൈവത്തിൻ്റെ വചനത്തിൽ വിദഗ്ധനായിരുന്നു, വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. എങ്ങനെ വചനത്തിൽ വിദഗ്ധനാകുന്നത്? വചനത്തോട് നമ്മൾ അധികം ആത്മാർത്ഥത കാണിക്കുക, വചനത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, വചനം ശ്രദ്ധിക്കുക, വചനം ധ്യാനിക്കുക, വചനം വായിക്കുക, വചനം പറയുന്നത് കേൾക്കുക, വചനത്തെ ഗ്രഹിക്കുക, വചനം പുരുൾ തിരിച്ചെടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ വചനത്തിൽ വിദഗ്ധനാകുന്നത്. വിദഗ്ധൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടല്ലോ. ഒരു കാര്യത്തിന് എക്സ്പേർട്ട് ആവുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ആ കാര്യത്തിനകത്ത് ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ്, സ്ഥിരമായി ചെയ്യുമ്പോഴാണ് അതിൽ വിദഗ്ധനാകുന്നത്. വല്ലപ്പോഴും ദൈവവചനം ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച മാത്രം കയ്യിലെടുക്കുകയോ വൈകുന്നേരം 23-ാം സങ്കീർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കീർത്തനത്തിൻ്റെ ഭാഗം മാത്രം ഇച്ചിരി വായിക്കുകയോ ചെയ്ത വിദഗ്ധനാകില്ല. അപ്പോൾ എസ്രയുടെ പുസ്തകത്തിനകത്ത് എസ്രയെ ദൈവം ഉയർത്തി കാണിക്കുന്നത്, ഇയാൾ വലിയ ആളുടെ ഒരു മോനായിരുന്നെന്നോ ഇയാൾ ഭയങ്കര നൈപുണ്യമുള്ള ഒന്നുമല്ല, ദൈവം ഉയർത്തി കാണിക്കുന്നത് ഇയാൾ വചനത്തിൽ വിദഗ്ധനായിരുന്നു. വചനത്തിൽ വിദഗ്ധൻ. ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവത്തോട്, കർത്താവേ വചനത്തിൽ എനിക്കൊരു വലിയ, എനിക്ക് ആ വചനത്തിലെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് കൈകാര്യം ചെയ്യാൻ, ഇതിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ, ഇത് വായിച്ച് ഗ്രഹിക്കാൻ, ഇത് വായിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഇത് മനസ്സിലാക്കി കൊടുക്കാൻ, ഇത് വായിച്ച് പ്രഭാഷണം നടത്താൻ, ഇത് വായിച്ച് പഠിപ്പിക്കാനൊക്കെ ലഭിച്ച ജീവിതം മാറിപ്പോകും കേട്ടോ. ലോകത്തിൽ പുസ്തകങ്ങളുടെ പുസ്തകം എന്നാണ് വിശുദ്ധ ബൈബിളിനെ വിളിക്കുന്നത്. ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ലോകം ഒരുപക്ഷെ മാറ്റിവെച്ച ഗ്രന്ഥമാണ്. സാത്താന ശക്തികൾ ഏറെ എതിർക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം. അതിനെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയാൽ ഭയങ്കരമാണ്. എന്താണെങ്കിലും എസ്രയെ ദൈവം പരിചയപ്പെടുത്തുന്നു, ബൈബിൾ പരിചയപ്പെടുത്തുന്നു, ഇയാൾ വചനത്തിൽ വിദഗ്ധനാണ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇന്നത്തെ നമുക്കുള്ള ചിന്ത പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇതെഴുതിയിരിക്കുന്നത്. അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവൻ അനുകൂലമായിരിക്കുകയാൽ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ കൈ. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കീവേഡാണ് യഹോവയുടെ കരം, ദൈവത്തിൻ്റെ കൈ. അതൊരു ഫ്രേസാണ്, ഒരു പ്രയോഗമാണ്. അക്ഷരീകമായി
ഞാൻ എൻ്റെ വലങ്കരം ഉയർത്തിക്കൊണ്ടാണത് പറയുന്നത്. എൻ്റെ വലങ്കരം പോലെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അവയവമായിരിക്കുന്ന കൈ പോലത്തെ ഒരു കൈ എന്നല്ലത് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സകല പിന്തുണയും അത് ചിത്രീകരിക്കാൻ വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ് യഹോവയുടെ കൈ. ദൈവത്തിൻ്റെ കരമെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും മുഴു പിന്തുണ, മുഴുവൻ പവർ. എൻ്റെ കരം ഉണ്ടാവും നിന്നോട് കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ഒത്താശയും എൻ്റെ എല്ലാ പിന്തുണയും എൻ്റെ എല്ലാ ആശംസയും എൻ്റെ എല്ലാവിധ സഹായവും ഉണ്ടാവും. കൈ അതിനെ കാണിക്കുന്നതാണ്, സഹായം, പിന്തുണ, സഹകരണം. ഇതൊക്കെയാണ് വാസ്തവത്തിൽ കൈ എന്നതിന് വ്യാഖ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു വലിയ പദ്ധതിക്ക് എസ്ര ഈ ദൈവമായ കർത്താവ് കാഴ്ചപ്പാട് കൊടുക്കുകയാണ്. ബാബിലോണിൽ നിന്ന് അല്ലെങ്കിൽ അവർ അടിമകളായി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ജനത്തെ കൂട്ടിവരുത്തി ദൈവത്തിൻ്റെ പദ്ധതിയെ പൂർവമായതിനേക്കാൾ അതിശ്രേഷ്ഠമായ നിലവാരത്തിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി ദൈവമായ കർത്താവ് ഒരു പ്രേരണ കൊടുക്കുകയാണ്. മനസ്സുണർത്തി എന്ന അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് മനസ്സുണർത്തുകയാണ്. അങ്ങനെ മനസ്സുണർത്തി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിൻ്റെ സകല പിന്തുണയും കൊടുത്തു. അതാണ് ദൈവത്തിൻ്റെ കൈ അവർക്ക് അനുകൂലമായിരുന്നു എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് തമ്പുരാൻ്റെ കരം, ദൈവത്തിൻ്റെ പിന്തുണ, സ്വർഗത്തിൻ്റെ ആ വലിയ പ്രോമിസ്, ദൈവത്തിൻ്റെ ഒത്താശ, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ എല്ലാ കൈത്താങ്ങലും ആർക്ക് കിട്ടുന്നോ അവരുടെ ജീവിതത്തിൻ്റെ നാല് രഹസ്യങ്ങൾ, വിജയ രഹസ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. വേഗം കേട്ടോ. ഒന്നാമത്തേത് ഈ ആറാം വാക്യത്തിൽ തന്നെയുണ്ട്. എന്താണെന്നറിയാമോ? യഹോവയുടെ കൈ അവൻ അനുകൂലമായിരിക്കുക, രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും നൽകി. രാജാവെന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്, ഒരു അധികാരിയാണ്, ഒരൊറ്റയാന്നുള്ളതല്ല വിഷയം, ഒരു സർക്കാരാണ്, ഇതിൻ്റെ തലവനാണ് രാജാവ്. ഒരു ജഡ്ജിയാണ് രാജാവ്, ഭരണത്തലവനാണ് രാജാവ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ടോപ്പാണ്, സർക്കാരാണ്. അപ്പോൾ സ്തോത്രം. അങ്ങനെ പറയുവാണെങ്കിൽ ദൈവത്തിൻ്റെ കരം പ്രാർത്ഥനാമുറിക്കകത്ത് വെച്ച് നമുക്ക് അനുകൂലമാക്കിയെടുക്കണം. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം കൊണ്ട്, ദൈവവചനവുമായിട്ടുള്ള ഇഴചേരൽ കൊണ്ട് ദൈവത്തിൻ്റെ കൈ നമുക്ക്, ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പിന്തുണ നമുക്ക് അനുകൂലമായി വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തോ സംഭവിച്ചു. രാജാവ് തൻ്റെ അപേക്ഷ ഒക്കെയും അവന് നൽകി. ദൈവം നമുക്ക് അനുകൂലമായാൽ, ദൈവത്തിൻ്റെ പിന്തുണ വന്നാൽ, പിന്നെ നീ ഒരു അപേക്ഷയും കൊണ്ട് ചെന്നാൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരില്ല. അതിന് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ, എന്നാൽ കടുകട്ടിയുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം അത് സൈൻ ചെയ്യുക. ദൈവം അനുകൂലമാണ്, ദൈവത്തിൻ്റെ പിന്തുണ നമുക്കുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൈയുടെ ആ വലിയ പിന്തുണ, പിൻതാങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ചെല്ലുന്നിടത്ത് കാര്യം നടത്തിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. ഒന്ന് സ്തോത്രം. രാജാവ് അപേക്ഷയൊക്കെയും കേട്ടു. ഇനി 7:9 വാക്യം ഞാൻ വായിക്കാൻ എടുത്തത്. 1st 1st അവർ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തൻ്റെ ദൈവത്തിൻ്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് അവർ 5th 1st യെരുശലേമിൽ എത്തി. 2nd പറയാം, ഒരുപാട് പേര് യാത്ര പുറപ്പെട്ടു, എത്തേണ്ടടുത്ത് എത്തിയില്ല. എൻ്റെ അർത്ഥം മരിച്ചു പോയെന്നൊന്നുമല്ല, ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. ജീവിതമൊരു യാത്രയാണ്, പഠനമൊരു യാത്രയാണ്, സ്തോത്രം, അധ്വാനമൊരു യാത്രയാണ്. നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. എവിടെയാ സ്തോത്രം? പഠനകാലത്ത് നമ്മൾ തിരിച്ചറിവിന് പ്രായമായി കഴിയുമ്പോൾ മുതൽ യാത്ര, ലക്ഷ്യബോധത്തിലേക്കുള്ള യാത്രയാണ്. 8, 9, 10 പഠിക്കുമ്പോഴേക്കും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തും. നമ്മുടെ യാത്ര കൃത്യമായിരിക്കുന്ന ഒരു രൂപരേഖയിലാക്കും. എന്താകണം, എവിടെ എത്തണം, എങ്ങനാകണം. അപ്പോൾ ടീച്ചർമാർ ചോദിക്കാൻ തുടങ്ങും 5, 6, 7, 8, 9, 10 പഠിക്കുമ്പോഴത്തേക്കും ആരാകാൻ ആഗ്രഹം. ആ ചോദ്യം വേറൊരു ചോദ്യമല്ല, എവിടെ എത്തും, ഒരു യാത്രയിലാണ്. അങ്ങനെ പഠിച്ചു, 8, 9 ഒക്കെ പഠിച്ചു, ബാംഗ്ലൂർ പോയി, മറ്റൊരു സ്ഥലത്ത് പോയി പഠിച്ചു, മക്കളെ കുറിച്ചില്ല പറയുന്നത്, പക്ഷെ എത്തേണ്ടടത്ത് എത്തിയില്ല. പഠിച്ച ജോലി കിട്ടിയില്ല, പ്രതീക്ഷിച്ച രാജ്യത്ത് പോകാൻ പറ്റിയില്ല, ആഗ്രഹിച്ച ഒരു കൂട്ടാള ജോലി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കാര്യമായിട്ട് കണ്ടു കേട്ടു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും പറയുകയാണ്, ഇവിടെ നിന്ന് ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റിയല്ല, ഇവിടെ വീട്ടുകാർ, ഇവിടെ നിന്ന് ഈ വീട്ടിലെ ആരും ജോലിക്കൊന്നും പോയിട്ടില്ല, ഇതുവരെ വീട്ടിലിരുന്നാൽ മതി. പ്രതീക്ഷിച്ചിടത്ത് എത്തിയോ? എത്തേണ്ടടത്ത് എത്തണമെങ്കിൽ, നമ്മൾ കണ്ടടത്തെത്തണമെങ്കിൽ, ദൈവത്തിൻ്റെ പിന്തുണയില്ലാതെ, നമ്മുടെ ബുദ്ധി കൊണ്ട്, ജ്ഞാനം കൊണ്ട്, കഴിവുകൊണ്ട്, ആളുകളുടെ സഹായം കൊണ്ട്, അവരുടെ പിന്തുണ കൊണ്ട്
എത്തേണ്ടിടത്ത് എത്തിയല്ല. ഇന്ന് ഞാനിത് പറയുമ്പോൾ എത്തേണ്ടിടത്ത് എത്താതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പലവട്ടം ശ്രമിച്ചിട്ട് നിന്റെ ലക്ഷ്യം ഇതാണ്. ഇപ്പോൾ ഏതോ രാജ്യത്തു നിന്നാണ് കേൾക്കുന്നത്, ഏതോ പട്ടണത്തിൽ നിന്നാണ് കേൾക്കുന്നത്. പക്ഷേ നിന്റെ ഹൃദയത്തിൽ ഒരു പ്ലസ് ടു പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലെ പഠിത്തം നടത്തുന്ന സമയം മുതൽ ആഗ്രഹമുണ്ട്, ഇന്നടത്ത് പോകണം, ഇന്നതുപോലെ ആകണം, എൻ്റെ അപ്പനെ സഹായിക്കണം, എൻ്റെ കുടുംബത്തെ, എൻ്റെ ചർച്ചനെ സഹായിക്കണം, അങ്ങനെ ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ കൊമ്പ് കുറുങ്കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന കോലാട്ട കൊറ്റനെ പോലെ നിൻ്റെ യാത്ര മുടങ്ങിക്കിടക്കുവാണോ? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, ദൈവമേ അവിടുത്തെ പിന്തുണയുണ്ടെങ്കിൽ എത്തേണ്ടിടത്തെത്താൻ കഴിയും. ദൈവമായ കർത്താവ് അതിനവസരം തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. മൂന്നാമത്തത് ഏഴാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യമാണ്. 3:28 എന്തെഴുതിയിരിക്കുന്നത്? ദൈവമായ എൻ്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ടു. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിയോഗിയുടെ മുമ്പിലും നമുക്ക് ധൈര്യപ്പെടാൻ പറ്റും. ധൈര്യം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. നമുക്ക് സംഭവം എല്ലാം അറിയാം, പക്ഷേ ധൈര്യമില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. ഒത്തിരി ആളുകൾ ധൈര്യമില്ല, ചെറിയൊരു ശാരീരിക പ്രയാസം വന്നു, പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാ ധൈര്യമില്ല, ഒറ്റയ്ക്ക് പുറത്തു പോകാൻ ധൈര്യമില്ല. സ്തോത്രം, ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കാൻ ധൈര്യമില്ല. ഒറ്റയ്ക്കൊക്കെ താമസിക്കുമെന്നൊരു ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു കേട്ടോ. പല അമ്മമാരും പല സഹോദരിമാരും പ്രായമുള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുക, നിങ്ങളെ ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക, നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാരണം ധൈര്യമാണ് ജീവിക്കാൻ, ജീവിതത്തെ ഫേസ് ചെയ്യാൻ, കാര്യങ്ങളെ തരണം ചെയ്യാൻ, പ്രതികൂലങ്ങളെ ജയിപ്പാൻ, ഇന്ന് കാണുന്ന വിഷയങ്ങളെ നമുക്ക് മറുകര കയറാൻ ഇതിനൊരു ധൈര്യം വേണം. ഒരുമാതിരിപ്പെട്ട വിഷയങ്ങളുടെ പുറകിലെ പ്രശ്നം ധൈര്യക്കേടാണ്. സാത്താൻ പിശാച് പോരാട്ടം എന്നൊക്കെ പറയുന്നതിനകത്ത് ഏറ്റവും വലിയ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന സാത്താൻ്റെ മണ്ടയിട്ട് കൊടുക്കുന്ന ധൈര്യം വേണം. ധൈര്യം, ദൈവത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ജീവിക്കാനുള്ള ധൈര്യം കിട്ടും, ജയിക്കാനുള്ള ധൈര്യം കിട്ടും, കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ? എനിക്ക് ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കണം, അവിടുത്തെ കരം എനിക്ക് പിന്തുണയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകും, ഉറച്ചു നിൽക്കും. ധൈര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നാലാമത്തത് പറയട്ടെ, 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിനകത്താണ്. യെരുശലേമിന് പോകാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹാവ ആറ്റരിങ്കിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ചു. നാലാമത്തെ കാര്യം, ദൈവം പിന്തുണയ്ക്കുന്നവനെ ശത്രു തൊടില്ല. പതിയിരിപ്പുകാരനുണ്ട്, പക്ഷേ ഈ സംരക്ഷണ, ഈ ദൈവത്തിൻ്റെ പിന്തുണ ശത്രുവിൻ്റെയും അതുപോലെ പതിയിരിപ്പുകാരുടെയും കയ്യിൽ നിന്ന് രക്ഷിച്ച് എത്തേണ്ടിടത്ത് എത്തിക്കേണ്ട സാധന സാമഗ്രികളുമായിട്ട് ദൈവം അവരെ എത്തിച്ചു. നാല് കാര്യങ്ങളാണ് എസ്രയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പിന്തുണ ലഭിച്ച ജനത്തിന് കിട്ടിയത്. ഞാനത് നിങ്ങൾക്ക് കൈമാറുക. ഈ നാല് കാര്യങ്ങൾ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. മക്കളെയും പ്രിയപ്പെട്ടവരെയും നിങ്ങളെയും നമ്മളെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ഒന്നാമത്തെ കാര്യം, ഒത്തിരി കാര്യങ്ങൾ അപേക്ഷയുമായി നടക്കുക, ഒരപേക്ഷയും നടക്കുന്നില്ല, ഒരനുകൂലങ്ങളും ഒരാനുകൂല്യവും കിട്ടുന്നില്ല, ഒരു വിഷയത്തിനും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നില്ല. ഗവൺമെൻറ് അധികാരികൾ മുമ്പിലിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കോൺസുലേറ്റിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ മുമ്പിലിരിക്കുന്ന അധികാരി, രാജാവ്, ഗവൺമെൻറ് ആരുമാകട്ടെ, അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല, അവർ നമ്മളെ അറിയുന്നില്ല. തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയൊക്കെ ഉണ്ട്. നമ്മളെ ഉയർത്തിയിട്ട് വേണം ദൈവത്തിന് പല കാര്യങ്ങൾ ചെയ്യാൻ. ഇത് മനസ്സിലാക്കാൻ മുമ്പിലിരിക്കുന്നവർ കഴിയുന്നില്ല. നിന്നെ മനസ്സിലാക്കി നിനക്ക് അനുകൂലമായി നിൽക്കാൻ ദൈവത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ രാജാവ് നിൻ്റെ അപേക്ഷ കേൾക്കും. സ്തോത്രം. എത്തേണ്ടിടത്ത് എത്താത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ എത്തേണ്ടിടത്ത് എത്തും. സ്തോത്രം. ജീവിതത്തിനും ഇനി മുന്നോട്ട് പ്രായം എത്രയായി, ഇനി ഒരു എക്സാമും കൂടി എഴുതാൻ, ഇനി ഒരു ചെക്കപ്പും കൂടി നടത്താനുള്ള ധൈര്യമില്ല. ഇനി സ്തോത്രം ഒന്നുകൂടെ ഇതിന് വിധേയപ്പെടാൻ, ഏതൊക്കെയോ വിഷയം എന്നോട് ദൈവം പറയുന്നുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാൻ, ഇനി ഒരു പ്രാവശ്യം കൂടി സ്ട്രഗിൾ ചെയ്യാൻ ധൈര്യമില്ല, മടുത്തു, ഇല്ല. ദൈവം നിനക്ക് പിന്തുണ പറയുകയാണ്, നീ ഒരിക്കൽ കൂടി കാലുവെക്കുക, ഒരു പ്രാവശ്യം കൂടി ശ്രമിക്കുക, ഞാൻ നിന്നെ പിന്തുണയ്ക്കാം, എൻ്റെ കൈ നിനക്ക് വേണ്ടി അനുകൂലമാക്കി വയ്ക്കാം, ഞാൻ നിന്നോട് കൂടെ വ്യാപരിക്കാം, എൻ്റെയും എൻ്റെ സ്വർഗത്തിൻ്റെയും സകല പിന്തുണയും അടുത്ത ഘട്ടത്തിന് വേണ്ടി ഒരുങ്ങുന്ന നിനക്ക് തരാം, എൻ്റെ കരം നിനക്ക് അനുകൂലമായിരിക്കാം, ധൈര്യപ്പെട് മുന്നോട്ട് പോകാൻ ദൈവം പറയുന്നു. നാലാമത്തെ കാര്യം, ഏത് പ്രതികൂല പ്രതിസന്ധിയും ഉണ്ടെങ്കിലും ദൈവം പിന്തുണയ്ക്കുന്നവനെ വഴിത്തലയ്ക്കൽ പട്ടുപോകാൻ അനുവദിക്കത്തില്ല.
പതിയിരിപ്പുകാരൻ്റെയും ശത്രുവിൻ്റെയും കയ്യിൽ നിന്ന് വഴിയിൽ വെച്ച് രക്ഷിക്കും ദൈവം. ദൈവം അത് ചെയ്യട്ടെ. സ്വർഗത്തിൻ്റെ സകലവിധ പിന്തുണയും പിടിച്ചുപറ്റാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയും വചനവും ഒക്കെ അടങ്ങിയിരിക്കെ, ഈ മനുഷ്യൻ്റെ പോസിറ്റീവ് തിങ്, ഇയാൾ വചനത്തിൽ വിദഗ്ധനായിരുന്നു. നിങ്ങൾ ദൈവജനത്തെ സ്നേഹിക്കുക, നിങ്ങൾ വചനത്തെ മുറുകെ പിടിക്കുക, വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വചനത്തെ കെട്ടിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവപ്രസാദമുള്ളത് ചെയ്യുക, വചനം അനുസരിക്കുക, വചനം പറയുന്നത് പോലെ ജീവിക്കുക, വചന കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവിതം നയിക്കുക. നിങ്ങൾ വചനത്തിൽ വിദഗ്ധനാകുക. നിങ്ങൾ വചനത്തെ നീ ആഴമായിട്ട് മനസ്സിൽ കരുതി വയ്ക്കുക. ദൈവ സ്വർഗവും ദൈവവും നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കും. വചനത്തെ അനുസരിച്ചും വചനത്തെ സ്നേഹിച്ചും വചനത്തെ മുറുകെ പിടിച്ചും ജീവിക്കുന്നവർക്ക് സ്വർഗം പിന്തുണയായിരിക്കും. അവർ ജീവിതത്തിലൊരു താരമായിരിക്കും. നിങ്ങൾ ആത്മീക വിജയത്തിൻ്റെ രഹസ്യം പിടികിട്ട് മനസ്സിലാക്കുക. അത് പിടികിട്ടിയവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിജയരഹസ്യം ബാങ്കിലെ പണമല്ല, വിജയരഹസ്യം തലച്ചോറിൻ്റെ കഴിവല്ല, വിജയരഹസ്യം നിങ്ങൾ ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിൽ നിങ്ങളുടെ മെറിറ്റുകളുണ്ട്, അതല്ല. വിജയരഹസ്യം സ്വർഗത്തിൻ്റെ പിന്തുണയാണ്. അത് ആര് ആയുസ് കൊണ്ട് നേടിയെടുക്കുന്നു അവരെ ദൈവം മാനിച്ചുയർത്തി അനുഗ്രഹിക്കും. അവരുടെ അപേക്ഷകൾ കേൾക്കും, അവരെ ധൈര്യപ്പെടുത്തും, അവരെത്തേണ്ടടത്തെത്തും. അവരുടെ എതിരെയുള്ള സകല ശത്രുവിൻ്റെ തന്ത്രങ്ങളും ദൈവം തെറുപ്പിച്ച് കളയും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിൻ്റെ പിന്തുണയോടത്തോളം ലോകത്തിൽ ആരുടെ പിന്തുണയ്ക്കും ശക്തിയില്ല. ലോകം മുഴുവൻ എതിരും ദൈവം ഞങ്ങൾക്ക് പിന്താങ്ങലുമാണെങ്കിൽ ഞങ്ങൾക്കൊന്നിനെ അധൈര്യപ്പെടാനില്ല. ധൈര്യത്തോടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പ്രിയപ്പെട്ടവരെ അനുവദിക്കണം. ശാരീരിക, മാനസിക, ആത്മീക മണ്ഡലത്തിൽ ഇരട്ടി ബലം കൊണ്ട് നിറയ്ക്കണം. സ്വർഗം കൂടെ ഇരിക്കണം. എല്ലാവരെയും മാനിക്കണം. ഈ വചനം കേട്ട ജനത്തിന് സ്വർഗം അനുകൂലമായിരിക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.